ജീവിതമെത്രയെത്രയെത്ര മോഹനം സുഗന്ധിയ സുവർണ സന്ധ്യയിൽ വരൂ പ്രിയേ വിലോല ചന്ദ്രികേ ഹേ വരൂ വരൂ കിനാവിലൻ പ്രിയേ വിലാസലോലയായി വസന്തമെത്ര എത്ര സുന്ദര. വളരെ പെട്ടെന്ന് തന്നെ ഇൻഡസ്ട്രിയിൽ നിന്നും അപ്രതീക്ഷിതമാകുന്ന ചില താരങ്ങളുണ്ട്. സിനിമാ സീരിയൽ മേഖലകളിൽ നിന്ന് അങ്ങനെ പല മുൻനിര താരങ്ങളെയും കാണാതായിട്ടുമുണ്ട്. അക്കൂട്ടത്തിൽ ഒരാളെ തിരയുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ. ആര്യസ്ഥൻ എന്ന ഒറ്റ ചിത്രത്തിലൂടെ മലയാളി പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ അഖില ശശിധരൻ. രണ്ടേ രണ്ട് ചിത്രങ്ങളിൽ അഭിനയിച്ച് അപ്രതീക്ഷയായ അഖില ശശിധരനെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആരാധകർ തിരയുന്നത്. മലയാളിത്തം തുളമ്പുന്ന മുഖവുമായി വെള്ളിത്തിരയിലേക്ക് എത്തിയ അഖിലയ്ക്ക് പക്ഷേ അധികം നാൾ ഇൻഡസ്ട്രിയിൽ നിൽക്കാനായില്ല. മലയാളത്തിലെ രണ്ട് മുൻനിര താരങ്ങൾക്കൊപ്പം അഭിനയിച്ച അഖില ഇപ്പോൾ എവിടെയാണ് എന്നാണ് ഒട്ടുമിക്ക മലയാളികളും സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്നത്. 2007 ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന തകതിമി എന്ന നൃത്ത റിയാലിറ്റി ഷോയിലൂടെയാണ് അഖില മലയാളികൾക്ക് മുന്നിലെത്തുന്നത്. ഭരതനാട്യവും കളരിപ്പയറ്റും അഭ്യസിച്ച നടിയാണ് അഖില. ഈ റിയാലിറ്റി ഷോയിൽ രണ്ടാം സ്ഥാനത്ത് താരം എത്തിയിരുന്നു. പിന്നീട് മഞ്ജു സ്റ്റാർ സിംഗർ സീസൺ 1 അവതാരകയായും അഖില പ്രത്യക്ഷപ്പെട്ടു. മലയാളികളുടെ പ്രിയപ്പെട്ട അവതാരകരുടെ പട്ടികയിലേക്ക് ഒരാളെ കൂടി ഏഷ്യാനെറ്റ് സംഭാവന ചെയ്തു. ഇവിടെ നിന്നാണ് വെള്ളിത്തിരയിലേക്കുള്ള അഖിലയുടെ രംഗപ്രവേശം. 2010 ദിലീപ് നായകനായി എത്തിയ കാര്യസ്ഥൻ എന്ന ചിത്രത്തിലൂടെയാണ് അഖില ബിഗ് സ്ക്രീനിലേക്ക് എത്തിയത്. ചിത്രത്തിലെ ശ്രീബാല എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ഒപ്പം മലയാളി പെണ്ണേ എന്ന് തുടങ്ങുന്ന ഗാനം ആ വർഷം ഏറ്റവും കൂടുതൽ മലയാളികൾ ഏറ്റുപാടിയ പാട്ടായി മാറി. ആദ്യ സിനിമയിൽ തന്നെ മലയാളത്തിലെ മുൻനിര താരങ്ങളോടൊപ്പം അഭിനയിക്കുവാനുള്ള ഭാഗ്യവും അഖിലയ്ക്ക് ഉണ്ടായി. ദിലീപിനെ കൂടാതെ മധു, ഗണേഷ് കുമാർ, സലിം കുമാർ, ഹരിശ്രീ അശോകൻ, സുരാജ് വെഞ്ഞാറമ്മൂട് തുടങ്ങി മലയാളത്തിലെ പ്രതിഭകളൊക്കെ ഒന്നിച്ച സിനിമയായിരുന്നു കാര്യസ്ഥൻ. സിനിമ സാമ്പത്തികമായി വിജയിച്ചതോടെ നടിയെ മലയാളികൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. കാര്യസ്ഥൻ ഹിറ്റായതോടെ അഖിലയ്ക്ക് ധാരാളം അവസരങ്ങൾ വന്നു. അക്കൂട്ടത്തിലൊന്നായിരുന്നു ദീപു കരുണാകരൻ സംവിധാനം ചെയ്ത തേജാബായി ആൻഡ് ഫാമിലി എന്ന ചിത്രം. ചിത്രത്തിൽ പൃഥ്വിയുടെ നായികയായിട്ടാണ് അഖില എത്തിയത്. എന്നാൽ വേണ്ട രീതിയിൽ സാമ്പത്തിക വിജയം നേടാൻ ഈ ഒരു ചിത്രത്തിന് സാധിച്ചില്ല. താരം പിന്നീട് സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു. സിനിമയിൽ അഖിലയുടെ അഭിനയം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അഖില എവിടെയാണെന്നുള്ള ചോദ്യമാണ്. കോഴിക്കോടുകാരിയായ അഖില അവിചാരിതമായിട്ടാണ് വെള്ളിത്തിരയിലേക്ക് എത്തുന്നത്. വിദേശത്തായിരുന്നു താരത്തിന്റെ വിദ്യാഭ്യാസമൊക്കെ. 2 സിനിമകളിൽ അഭിനയിച്ചതിനു പിന്നാലെ തന്റെ സ്വപ്നങ്ങളിൽ ഒരിക്കലും സിനിമ ഉണ്ടായിരുന്നില്ല എന്ന് അഖില ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.